ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഞാനൊരു കിച്ചൺ ടൂറാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ കസിൻ സിസ്റ്റർ ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീടാണിത്. അപ്പോൾ മൊത്തമായിട്ട് ഫിനിഷിംഗ് ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഹോം ടൂറായിട്ട് ചെയ്യാത്തത്. അപ്പോൾ കിച്ചൺ മാത്രമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് എന്നേക്കാളും കൂടുതലായിട്ട് അവൾക്ക് നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്റെ കിച്ചൺ എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടൊരു വൈറ്റ് ആണ് കൂടുതലും, കുറച്ച് ഗ്രേ കളർ. അങ്ങനെ ഇതിൽ ഷെൽഫൊക്കെ ചെയ്തിട്ടുള്ളത് അക്രിലിക് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പ് വൈറ്റ്, നാനോ വൈറ്റ്, ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ്. ഇപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതും. ഇവിടെ ഇപ്പോൾ വേറെ കിച്ചണൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് കാണാനൊന്നുമില്ല, കുറച്ച് ഷെൽഫ് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ വെച്ചിട്ടുള്ളത് കുറച്ച് ജ്യൂസിൻ്റെ ഗ്ലാസസ്സൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അടുത്ത ഷെൽഫിലുള്ളത് കുറച്ച് ബൗൾസൊക്കെയാണ് ഉള്ളത്. ഇതിൽ ഗസ്റ്റ് വന്നാൽ യൂസ് ചെയ്യാനുള്ളതും ഉണ്ട്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതും ഉണ്ട് ഇതിൽ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഷോ പീസസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അബുദാബിയിലെ വിയർ മാർട്ടിൽ വെച്ച് വാങ്ങിയതാണ്. അവിടെ ചെറിയ റേറ്റിന് നല്ല കളക്ഷൻ ഉണ്ട്, ഒരുപാട് ഇതുപോലെ ഷോ പീസസ്സൊക്കെ നല്ല റേറ്റിൽ കിട്ടും. ഇതിനൊക്കെ 1-10 ഗ്രാംസ് അങ്ങനെ വരുന്നുള്ളൂ. പിന്നെ ഈ സ്പേസ് ഇതൊരു ഓവനുള്ള സ്പേസാണ്. ഞാനിപ്പോൾ ഓവൻ സെറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഷോ പീസസ്സൊക്കെ വെച്ച് ഇവിടെ സെറ്റ് ചെയ്തതാണ്. ഈ ടിഷ്യൂ ഹോൾഡർ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ഇത് ടിഷ്യൂ ഫോയിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി ഈസിയായത്, ഫോയിൽ കട്ട് ചെയ്യാനൊക്കെ ഈസിയാണ്. പിന്നെ വരുന്നത് ഇവിടെ എൻ്റെ വിൻഡോ ആണ് വരുന്നത്. പിന്നെ അടുത്ത ഷെൽഫിൽ കുറച്ച് പ്ലേറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതും ഈ പ്ലേറ്റ്സ് തന്നെയാണ്, വൈറ്റ് സെറാമിക് പ്ലേറ്റ്സ്. അധികം ആൾക്കാരും ഇങ്ങനെ ഗസ്റ്റിന് വേണ്ടി മാത്രം നല്ല പ്ലേറ്റ്സൊക്കെ ഗസ്റ്റിന് വേണ്ടി മാറ്റിവെച്ച്, നമ്മൾ വീട്ടിലെന്നും പഴയ പ്ലേറ്റ്സിൽ ഫുഡ് കഴിക്കുന്നത് കാണാം. നമ്മൾ ആദ്യം നല്ലത് യൂസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മളിതിൽ തന്നെയാണ് ഫുഡൊക്കെ കഴിക്കാറ്. പിന്നെ താഴെയായിട്ട് കുറച്ച് കപ്പും ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ വരുന്നത് ഇതിൻ്റെ താഴെ കാണുന്നത് ഒരു ക്രോക്കറി ഷെൽഫാണിത്. ശരിക്കും ഇതിൽ ഷോ പീസൊക്കെ വെച്ച് നല്ല ഷോ ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഞാനിത് സ്റ്റൗവിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതൊക്കെയാണ് ഇതിലുള്ളത്. ഇതൊരു ചില്ലി ക്രഷറാണിത്, നല്ല ഈസി ആയിട്ട് ചില്ലി നമുക്കിതിൽ വെച്ച് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് എൻ്റെ ചിമ്നിയും സ്റ്റൗവും ആണ് ഇവിടെ കാണുന്നത്. ചിമ്നി ഞാൻ സ്ലീക്കാണ് വെച്ചിട്ടുള്ളത്. സ്റ്റൗ ഫേബറാണ് ബ്രാൻഡ്, നല്ല ബ്രാൻഡാണ്, നല്ല യൂസാണ് ഇത്, നല്ല വാറണ്ടി ഒക്കെ കിട്ടുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്യാനും പറ്റും, ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാം. നല്ല ഹൈ ഫ്ലോ ആയിട്ട് നമ്മൾ ഓയിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എയർ വലിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഹൈ സ്പീഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്വിച്ചൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, ടച്ച് ചെയ്താൽ തന്നെ ഓണായിക്കോളും. പിന്നെ ഇവിടെ ഇതൊരു സ്റ്റാൻഡ്, ജസ്റ്റ് ഒരു ഷോപ്പ് വെച്ചെന്നേ ഉള്ളൂ, ഞാൻ ഐക്കയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പിന്നെ കാണുന്നത് ഷെൽഫ്, ഇതൊരു ടോൾ യൂണിറ്റ് ആണ്. ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ ഇത് എൻ്റെ ഒരു സ്റ്റോർ റൂം എന്ന് തന്നെ പറയാം. ഇവിടെ വേറെ സെപ്പറേറ്റ് സ്റ്റോർ റൂം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുൾ എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ സ്റ്റോർ റൂം പോലെ യൂസ് ചെയ്യുന്നതാണിത്. ഇത് നന്നായി നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇതുപോലെ ഒന്ന് സ്റ്റോർ റൂം ഇല്ലാത്തവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്താൽ നല്ല യൂസായിരിക്കും. ഫുൾ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ താഴെയുള്ള ഷെൽഫുകളൊക്കെ കാണാം. ഇവിടെ ഒന്നുമില്ല, ഗ്യാസ്, ജസ്റ്റ് ഗ്യാസ് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ വരുന്നത് ഒരു പുള്ളൗട്ടാണ്.
ഇത് അധികം ആൾക്കാർ ഷോ കിച്ചണിൽ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് കാണാം. ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ രണ്ട് ഡ്രോവറാണ് ഇവിടെ. മേലെയുള്ളത് കട്ട്ലറി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ വരുന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ തന്നെയാണ്. ഇതിൽ ഞാൻ കുറച്ച് ഫ്രൈ പാനൊക്കെ നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. അത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഐക്കിയെന്ന് വാങ്ങിയതായിരുന്നു ആ സ്റ്റാൻഡ്. അതെന്ന് വെച്ചാൽ നമുക്ക് ലിഡും ഫ്രൈ പാനൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കാൻ പറ്റും. പിന്നെ കാണുന്നത് ഈ കോർണറിലായിട്ട് വരുന്ന ഉള്ളിൽ നല്ല സ്പേസ് ഉള്ളൊരു ഷെൽഫാണിത്. ഇതിൻ്റെ അകത്ത് വേറെ കൂടുതലായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് ഞാൻ എൻ്റെ വലിയ വലിയ കണ്ടെയ്നറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വലിയത് നല്ല വലിപ്പമുള്ളതൊക്കെ ഇതിൻ്റെ അകത്താണ് വെക്കുന്നത്. ഇതിലൊന്നും അധികം കാണാനൊന്നുമില്ല, കുറച്ച് അരിയും സാധനങ്ങളൊക്കെ വെച്ചത് മാത്രം. പിന്നെ വരുന്നത് അടുത്തത് വരുന്നത് എൻ്റെ സിങ്കിൻ്റെ താഴെ വരുന്ന ഷെൽഫാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് എൻ്റെ വേസ്റ്റ് ബിന്നും പിന്നെ കുറച്ച് കവറൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഇതൊക്കെയാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ കവർ സ്റ്റോർ ചെയ്യുന്നത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. നല്ല യൂസ് ചെയ്ത് ഒരുപാട് കവർ ഇതിൽ കൊള്ളും. ഒരുപാട് കവർ നമുക്ക് നല്ല ടൈറ്റാക്കി വെച്ചാൽ ഒരുപാട് കവർ അതിൽ കൊള്ളും. പിന്നെ കാണുന്ന ഷെൽഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഓപ്പൺ കൊടുത്തിട്ട്. അത് ആ ബാസ്ക്കറ്റിൻ്റെ ഒരു ഷോ കാണാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. ഇതിൻ്റെ ഇതിൽ വരുന്ന ഈ ബാസ്ക്കറ്റ് വെജിറ്റബിൾ ബാസ്ക്കറ്റാണ്. ഇതിൽ രണ്ട് വെജിറ്റബിൾ ബാസ്ക്കറ്റ് ഉണ്ട്. ഇതിൽ ഞാൻ മുകളിൽ മാത്രമേ വെജിറ്റബിൾസൊക്കെ വെക്കാറുള്ളൂ. താഴെ വെക്കാനൊന്നും ഉണ്ടാവാറില്ല. നമ്മളധികവും വെജിറ്റബിളൊക്കെ ഫ്രിഡ്ജിലല്ലേ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ താഴെ എനിക്ക് എക്സ്ട്രാ വരുന്ന കവർ പാക്കറ്റുകളൊക്കെ അതിൻ്റെ അകത്ത് വെക്കും. പിന്നെ ഇതിൽ കാണാനൊന്നുമില്ല. ഇതിൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങളാണ്. കുറച്ച് മൺപാത്രങ്ങളും നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ഇതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ മിനി കിച്ചണൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ കിച്ചൺ തന്നെയാണ് ഡെയിലി യൂസ് ചെയ്യുന്നതും. അധികം ആൾക്കാരും ഒരു മിനി കിച്ചൺ ചെയ്തുകൊണ്ട് വലിയൊരു കിച്ചൺ ഒരുപാട് എക്സ്പെൻസീവായി ചെയ്തിട്ട് അത് ഷോക്ക് മാത്രം വെച്ചുകൊണ്ട് ചെറിയൊരു കിച്ചണിൽ ഒതുങ്ങി കുക്ക് ചെയ്യുന്നത് കാണാം. പിന്നെ ഈ കാണുന്നത് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ വെച്ചാൽ വെള്ളം സ്ലോപ്പായിട്ട് സിങ്കിലേക്ക് തന്നെ പോയിക്കോളും. ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യും. പിന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അത് വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ വൈറ്റ് റോപ്പ് വെച്ച് കവർ ചെയ്ത് ഉണ്ടാക്കിയതാണിത്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ കിച്ചണ് കുറച്ചും കൂടി കാണാനൊരു ഭംഗിയുള്ളതാക്കാൻ പറ്റും. ഒരു ചിലവും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിതൊക്കെ. പിന്നെ ഈ കാണുന്ന സിങ്ക്, എൻ്റെ സിങ്ക് കുറച്ച് നല്ല വലിപ്പമുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സിങ്കാണ്. ഞാനിത് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. നമുക്ക് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല യൂസ്ഫുള്ളാണ് ഈ സിങ്ക്. ഷോപ്പിലൊക്കെ കിട്ടും ഇത് വെച്ചാല് പല സൈസിൽ വരുന്നത്. ഞാനിത് ഏറ്റവും ചെറിയ സൈസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ സിൽവർ കളർ വരുമ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല എക്സ്പെൻസീവ് ആണ് ഇത് സംഭവം. അപ്പൊ നമുക്ക് ഈ ഭാഗത്തുള്ള ഷെൽഫുകളൊക്കെ കാണാം. ഇത് ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ സ്റ്റോർ റൂം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യേണ്ടി വന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് കൂടുതൽ ഷെൽഫ് താഴെ ചെയ്യിപ്പിച്ചു. ഇതൊരു യൂസ്ഫുൾ തന്നെയാണ്. സ്റ്റോർ റൂം ഇല്ലാത്ത കാരണം ഇത് നല്ലൊരു യൂസ്ഫുൾ ആയി. എനിക്കിതൊരു ടേബിള് പോലെ വന്നതായിരുന്നു. പിന്നെ ഞാൻ സ്റ്റോർ റൂം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെയും കൂടി ഷെൽഫ് തന്നെ ചെയ്യിപ്പിച്ചിട്ട് ചെയ്തത്. പിന്നെ എനിക്ക് സ്റ്റോർ റൂം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെയും കൂടി ഷെൽഫ് തന്നെ ചെയ്തതാണ്. ഇത് മൊത്തത്തിൽ വൈറ്റിലായത് കൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചമുണ്ട്, നല്ല ഭംഗിയുണ്ട് ഈ കിച്ചൺ കാണാൻ തന്നെ. ഈ കിച്ചണിൽ ഈ ഒരു ഗ്രീൻ കളർ ശരിക്കും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ വൈറ്റ് കിച്ചൺ ആണെന്ന് തന്നെ അത് എന്താ വെച്ചാല് സെപ്പറേറ്റ് ആണ്. അതിൽ വരുന്ന ഫുഡിന്റെ സംഭവം
നമ്മള് ക്രാഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ഇത് വെക്കാൻ വേണ്ടിട്ട് തന്നെ ചെയ്തതാണ്. കാരണം ഇത് നമ്മള് കാർപ്പന്റർ ഇവിടെ വുഡിന്റെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് പീസസ് ഒക്കെ എടുത്ത് ഞാനും എൻ്റെ ഒരു സിസ്റ്ററും കൂടി നമ്മളെന്നെ ഇങ്ങനെ ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി വെച്ചതാകുമ്പോ വെച്ച് കഴിയുമ്പോ നല്ല ഭംഗി ഇത് കാണാം, നല്ല അടിപൊളിയായി ഇത് കാണാം, നല്ല അട്രാക്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മള് കിച്ചണ് നോക്കുമ്പോ ഫസ്റ്റ് ഇത് തന്നെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു. അപ്പൊ ഏതൊരു കിച്ചണിലും നമ്മൾ നമ്മളെതായ ഇതുപോലെ ക്രാഫ്റ്റും മോട്ടൽ ആർട്ടൊക്കെ ചെയ്ത് ചെയ്യാൻ തന്നെ നമ്മുടെ കിച്ചൺ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല അട്രാക്റ്റ് തന്നെയാണ് ഈ കിച്ചണിന് കൊടുക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ ലൈറ്റിംഗ് ആയാലും ഇതിന്റെ സെറ്റിംഗ്സ് ആയാലും നല്ലൊരു ഭംഗിയായിട്ട് കാണാനായിട്ട് നല്ലൊരു അട്രാക്റ്റീവ് കിച്ചൺ കൂടിയാണിത്. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ കിച്ചൺ. അപ്പൊ ഇത്രയാണ് എന്റെ ഈ കിച്ചൺ ടൂറ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ, പുതുതായിട്ട് വീഡിയോ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഈ കിച്ചണിലെ ഓരോ സെറ്റിംഗ്സും. നിങ്ങൾക്ക് ഇതൊന്നും ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത് തന്നെ. അപ്പം കിച്ചൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. കൂടാതെ ഇതിന്റെ ഫിനിഷിംഗ് വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഹോം ടൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് വരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.